Hi friends, welcome to my channel. In this video, I will share a tasty kanava thoran recipe. We will share a kanava thoran recipe. I will clean the clay. നമ്മുടെ തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു രണ്ട് ചെറിയ സവാള കൂടി ചെറുങ്ങനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി കൂടുതൽ ഇടണ്ടായിരിക്കും നല്ലത് കേട്ടോ ഒപ്പം തന്നെ കുറച്ച് കറിയപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ തോരന്റെ പാത്രത്തിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകവും അതേപോലെ തന്നെ കുരുമുളകും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കണവ വേവിക്കാൻ വേണ്ടി വെക്കാം അതിനായിട്ട് ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കൂടുതൽ കടുകും കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും അതേപോലെ തന്നെ സവാളയും കൂടി ഇട്ട് കൊടുക്കാം ചെറുങ്ങനെ ഒന്ന് വാട്ടി എടുക്കണം അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട നമ്മളൊക്കെ തോരൻ അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ സവാളയുടെയും കൊച്ചുള്ളിയുടെയൊക്കെ ഒരു പച്ചപ്പ് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ കണവയുടെ പീസസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൽ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം അടുക്കി പിടിക്കില്ലെന്ന് വെച്ചിട്ടാണ് പക്ഷെ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തീരെ ചെറിയ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും എനിക്കിതിൽ നമ്മുടെ കണവ വെന്ത് കഴിഞ്ഞതിന് ശേഷവും അതിൽ വെള്ളം വീണ്ടും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഈ സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഞാൻ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പൊടിയുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കണ്ടോ ഇപ്പോൾ നമ്മുടെ കണവയുടെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല വെള്ളമായിട്ടുണ്ട് ഞാൻ അപ്പോൾ തീ കൂട്ടിയിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് കാരണം കണവ അധികം കിടന്ന് വെന്ത് പോയാലും അത് പിന്നെ വലിയ കട്ടിയായി പോകും ഇപ്പം നമ്മുടെ കണവയുടെ എല്ലാ പീസസും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉള്ളിയിൽ കുറച്ച് ഉപ്പാണ് ഇട്ടത് ഈ സമയം ഞാൻ അരപ്പിൽ കൂടി കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്താണ് വയ്ക്കുന്നത് കേട്ടോ അരപ്പിൻ്റെ പച്ചമണം ഒരുവിധം മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് സമയം കൂടി അടച്ചിട്ട് ഒന്ന് വേവിച്ചു
ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണവ തോരൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.